ഡാനിയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് വളരെ പരിചിതമായ സ്ഥലമാണ് തൃക്കാക്കര എന്നത്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രമല്ല അവിടുത്തെ സാമൂഹ്യ രംഗത്ത് അടക്കം പ്രവർത്തിക്കുന്ന ആളുകളെയും താങ്കൾക്ക് പരിചയമുണ്ടാകും. കഴിഞ്ഞ പ്രളയകാലത്ത് അടക്കം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഡോക്ടർ ജോ ജോസഫ്. അദ്ദേഹം ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ്. ഇങ്ങനെ ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമ്പോൾ വിജയം എന്നത് അനിവാര്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലെ നല്ല തിരഞ്ഞെടുപ്പാണോ സി പി എമ്മിന്റേത്? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സത്യം പറയട്ടെ, തൃക്കാക്കര നിയോജകമണ്ഡലത്തെക്കാൾ എനിക്ക് വളരെ അടുപ്പവും ഹൃദയബന്ധവും ഉള്ള സ്ഥലമാണ് എറണാകുളത്തെ ലിസി ആശുപത്രി. 1962 സെപ്റ്റംബർ 21 എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഈ ലിസി ആശുപത്രിയിലാണ്. അത്രയും അടുപ്പമുള്ള ഇനി ഞാൻ ഇറങ്ങിയ ദൈവമാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു ക്ഷേത്രം വരെ പണിയാവുന്നതാണ്. കാരണം ആ ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരെയും എനിക്കറിയാം, അതിന്റെ നടത്തിപ്പുകാരെ അറിയാം, ആ നടന്ന വൈദികരെയും പരിചയമുണ്ട്. കാർഡിയോളജി വിഭാഗവും എനിക്ക് സുപരിചിതമാണ്. ഡോക്ടർ ജോ ജോസഫിനെ എനിക്കറിയാം, അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയാണോ തൃക്കാക്കരയിൽ വേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ അഭിപ്രായത്തിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിരുന്നു കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി. കാരണം ഒരു ഡിവൈഎഫ്ഐ നേതാവ്, ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് ആളുകളെ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. എന്തുകൊണ്ട് ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തത കൂടി വരുത്താൻ നമ്മളോടൊപ്പം ഇപ്പോൾ നല്ല രാഷ്ട്രീയ നിലപാടുണ്ട് അദ്ദേഹത്തിന്. എഴുത്തിൽ, വായനയിൽ, നിങ്ങളുടെ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ അദ്ദേഹം വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഏറ്റവും മികവാർന്ന ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോ നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, എൽ ഡി എഫ് 100 ലേക്ക് എത്തും. യാഥാസ്ഥിതിക പാർട്ടി പ്രവർത്തകരെക്കാൾ അധികം കൂടുതൽ പ്രവർത്തനങ്ങൾ സി പി എമ്മിലേക്ക് അടുക്കുന്നു എന്നത് എങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണല്ലോ. മുഴുവൻ സമയ പ്രവർത്തകർ അതിനപ്പുറത്തേക്ക് പ്രൊഫഷണലുകളായ ആളുകൾ സി പി എമ്മിന്റെ കൂടി ഭാഗമാകുന്നു. ഞങ്ങൾ നേരത്തെ അത്തരം ആളുകളെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പം അവർ സി പി എമ്മിന്റെ കൂടി ഭാഗമാകുന്നു, അരിവാൾ ചുറ്റിക മഷത്തത്തിൽ മത്സരിക്കുന്നു. അത് വളരെ അഭിമാനകരമാണ്. റൈറ്റ്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം കൂടിയാണ് വന്നത്. മറ്റു മേഖലകളിൽ നിന്നുള്ള ആളുകൾ, രാഷ്ട്രീയം എന്നാൽ അങ്ങനെയാണല്ലോ, മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ്. നിരവധി പ്രൊഫഷണലുകളായ ആളുകൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ പാർട്ടിയിലേക്ക് വരുന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് ജോ മത്സരിക്കാനും പോകുന്നത്. അത് കടുത്ത ഒരു വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയല്ലേ? ഉമയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയല്ലേ ജോയെ പോലൊരാൾ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ ഉള്ളത്? അല്ല, ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കടുത്ത വെല്ലുവിളി ഉണ്ടാകും. കാരണം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന സംവിധാനം കുറെ കൂടി ശക്തമായതുകൊണ്ട് കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയും. ഒരു ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള അല്ല ഒരു യു ഡി എഫിന് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് തൃക്കാക്കര എന്നിരിക്കിൽ പോലും നേരത്തെ വട്ടിയൂർക്കാവിലും പാലായിലും ഒക്കെ ചെയ്ത പോലെ സി പി എമ്മിന് വലിയ തോതിൽ പ്രചരണ കോലാഹലം ഉണ്ടാക്കി വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിയും, വലിയ ഒരു സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സി പി എം ഇവിടെ പരീക്ഷിച്ചത് ഒരു വിദഗ്ധന് തന്നെയായിരുന്നു, ഒരു ഡോക്ടർ തന്നെയായിരുന്നു. വിദഗ്ധനായിരുന്നു, എല്ല് രോഗ വിദഗ്ധനായിരുന്നു. ആ എല്ല് രോഗ വിദഗ്ധന്റെ സ്ഥാനത്ത് ഹൃദയ രോഗ വിദഗ്ധൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ തൃക്കാക്കര മണ്ഡലം സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഗണ്യമായ സംശയമുണ്ട്. പക്ഷേ ശ്രീ ജയശങ്കർ, ഒരു അർബൻ മേഖലയാണ്, നമുക്കറിയാമല്ലോ, ഒരു അതിതീവ്രമായ രാഷ്ട്രീയം പുലർത്തുന്നവർ മാത്രമല്ല തൃക്കാക്കരയിൽ ഉള്ളത്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ ബെന്നി ബഹനാൻ മത്സരിച്ച സമയത്ത്, പിന്നീട് പി ടി തോമസ് മത്സരിച്ച സമയത്തൊക്കെയുള്ള വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 33% വോട്ടുകൾ എപ്പോഴും സി പി എമ്മിന്റെ കൈകളിൽ ഭദ്രമാണ്. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്.